ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണോ? നമ്മുടെ ഹീറോൻ്റെ മാസ്റ്ററോ വണ്ടി, അത് അതിൻ്റെ ബാറ്ററി സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ബാറ്ററി വാറണ്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററി ആയിരുന്നു ആമറോൻ്റെ. അപ്പം നിലവിൽ നമുക്കത് വാറണ്ടിയിൽ മാറ്റി വന്നിട്ടുണ്ട്. പുതിയ ബാറ്ററിയാണ് ഇപ്പോൾ ഇരിക്കണേ 2024. അതിൻ്റെ ഇയർ ഉണ്ടായി കാണണം, ഈ ലാസ്റ്റ് കാണണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇയർ കോഡ് 24 എന്നുള്ളത്. അപ്പോൾ നമുക്കത് ബാറ്ററി മാറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ആക്കിയാറും. അപ്പോൾ നിലവിൽ വണ്ടി ബാറ്ററിക്ക് ഇടയ്ക്ക് ബാറ്ററി ചാർജ് ഇറങ്ങി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതും പ്രകാരം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടാക്കിയിട്ടില്ല, 12.876 റേഞ്ചൊക്കെ വോൾട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 14 വോൾട്ടിലേക്ക് കയറി വരണം ബാറ്ററി. ആ ബാറ്ററി ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ ആ ചാർജിങ് ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും ബാറ്ററി ചാർജ് കറക്റ്റ് വന്നില്ല നമുക്കതിനകത്ത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, സ്റ്റാർട്ട് ചെയ്താലും നമുക്കിപ്പോൾ നിലവിൽ 12.72 ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ ബാറ്ററിയിലേക്ക് ചാർജ് കയറുള്ള എന്നുള്ള കേസ് കൺഫേമായി. അതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഈ റെക്ടിഫയർ യൂണിറ്റിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഇവിടെ നോക്കുന്ന സമയത്ത്, ഇതാണ് ശരിക്കും ബാറ്ററിയിലേക്ക് ചാർജ് കയറാനായിട്ട് സഹായിക്കുന്ന ഒരു യൂണിറ്റ്. അതായത് റെക്ടിഫയർ വിത്ത് റെഗുലേറ്ററാണത്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം നോക്കുന്ന സമയത്ത് അത് ശരിക്കും ക്ലാവ് പിടിച്ചിട്ട് അതിൻ്റെ പോസിറ്റ് ലൈൻ അതിനകത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആണ് ഫുള്ള് വിട്ട് പോകുന്നുണ്ടായില്ല. അപ്പോൾ ശരിക്കും നമുക്ക് അത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് ഒരു ക്ലാവിൻ്റെ ഇത് കാണുകയും നമ്മൾ ഒന്ന് വലിച്ചു നോക്കുന്ന സമയത്ത് വിട്ടു വരികയും ചെയ്യണം. അപ്പോൾ നിലവിൽ അതാണ് ശരിക്കും നമുക്ക് ബാറ്ററി ഇടയ്ക്ക് ഡിസ്ചാർജ് ആയി, നമ്മളിപ്പോൾ ചാർജുള്ള ബാറ്ററി വെച്ചാലും ഡിസ്ചാർജ് ആയി പോകുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ശരിക്കും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 14 വോൾട്ടിലേക്ക് കയറി വരണം. 14 വോൾട്ടിലേക്ക് നമ്മൾ റേസ് ആവുന്ന സമയത്ത് 14 വോൾട്ടിൽ വരണം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ ബാറ്ററി ചാർജുള്ളത് വെച്ച്, നമ്മൾ തൽക്കാലം ചാർജുള്ളത് വെച്ച് വിട്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രാവശ്യം കിക്കറ് ടൈറ്റായിട്ട് വന്നിരുന്നു. നമ്മൾ അതിൻ്റെ സ്റ്റോപ്പർ പോയിട്ട് അത് നമ്മൾ റെഡി ആക്കിയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇന്ന് വരുമ്പോൾ വീണ്ടും സെയിം കംപ്ലൈൻറ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വോൾട്ട് കുറവുള്ള ബാറ്ററി ആയതുകൊണ്ട് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ബെൻഡെക്സ് കയറി വന്ന വീലുമേക്ക് വന്നിട്ട് ലോഡായി പോയി. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അത് വേറെ പ്രോബ്ലം, വേറൊരു കംപ്ലൈൻ്റ് അല്ല അത്. ഇപ്പോൾ നിലവിൽ ഇത് ബാറ്ററി ചാർജ് കാരണം തന്നെ കംപ്ലൈൻ്റ് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ഇതും കൂടി ഞാൻ ഇതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമുക്കതിൻ്റെ റെഗുലേറ്റർ കണക്ട് ചെയ്തു കേട്ടോ. നിലവിൽ അതിൻ്റെ ലൈൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാറ്ററി ചാർജിൻ്റെ കേസം ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിലവിൽ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ടുള്ളൂ, റേസ് ആയിട്ടില്ല, ഐഡിലിങ്ങിലാണ് നിൽക്കുന്നത്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വോൾട്ട് കയറി വന്നുണ്ട് കേട്ടോ. 14.12 റേഞ്ച്, ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്, വേറെ കംപ്ലൈൻ്റ് ഇല്ല. നിലവിൽ നമുക്ക് ബാറ്ററി ഇപ്പോൾ വാറണ്ടിയിൽ പോയാർന്ന് നമ്മൾ മാറ്റി പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. ആ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ്റെ ഭാഗം റെഡി ആക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം വർക്ക് കേട്ടോ. കിക്കറിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നു, അഴിച്ച് നോക്കിയിരുന്നു. വേറെ കംപ്ലൈൻ്റ് അല്ല, ആ ബെൻഡെക്സ് കയറി ലോഡായിട്ട് നിന്നതാണ് കിക്കർ അടിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചത്. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിക്ക് നമുക്ക് ഐഡിലിങ് ഇപ്പോൾ സ്ലോ സ്പീഡൊന്നും പ്രോപ്പറായിട്ട് കറക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ആ കാർബറേറ്ററുമായി ബന്ധപ്പെട്ടൊരു കംപ്ലൈൻറ്റാണ് അത് കാണിക്കുന്നത്. അതിന് നമ്മൾ അതിൻ്റെ മുമ്പത്തെ സർവീസിലും കൃത്യമായിട്ട് അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ട്യൂണിങ് കറക്റ്റായിട്ട് നിൽക്കില്ല, കുറച്ച് റേസിംഗ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ റേസിംഗ് മാറിയിട്ട് ഐഡിലിങ് തീരെ താഴേക്ക് വരുന്ന കംപ്ലൈൻറ്റ് അത് ഓൾറെഡി ഉണ്ട്. നമുക്ക് അതിൻ്റെ കാർബറേറ്ററിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ട് വന്നേക്കുന്ന പ്രോബ്ലം ഉണ്ട് അത്. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട ആ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം.